നമസ്കാരം. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ തിങ്ങി നിറഞ്ഞ NDA MPമാരുടെയും നേതാക്കളുടെയും ആരവങ്ങൾക്കിടെ ഭരണഘടനയെ തൊട്ട് തൊഴുതെത്തിയ നരേന്ദ്ര ദാമോദർദാസ് മോദിയെ ദേശീയ ജനാധിപത്യ സംഘ പാർലമെന്റ് പാർട്ടി നേതാവായി ഏകകണ്ഠേന പ്രഖ്യാപിച്ചു. 293 NDA MPമാരുടെ പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ 3-ാം ഊഴത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഇനിയാണ് BJPയുടെ യഥാർത്ഥ കളികൾ നടക്കാൻ പോകുന്നത്. 6 മാസത്തിനകം ഇന്ത്യാ മുന്നണിയെ മോദിയും അമിത്ഷായും കൂടെ തകർത്ത് തരിപ്പണമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന കാഴ്ചയായിരിക്കും. അതായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് രാഷ്ട്രീയ ഭാരതത്തിൽ. അതായത്, മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ ഒരു വലിയ കുതിരക്കച്ചവടം തന്നെ നടക്കാൻ പോകുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതാണ് ഇന്ത്യൻ രാഷ്ട്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ താമരയിലൂടെ രാജ്യത്തെ വിവിധ പാർട്ടികളെ പിളർത്തിയും MPമാരെ അടർത്തി മാറ്റിയും തന്ത്രങ്ങൾ കാണിച്ച BJP ലോക്സഭയിലേക്ക് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടികളിലേക്കാണ് ഇനി അവർ കടക്കാൻ പോകുന്നത്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതിനുള്ള തന്ത്രങ്ങൾ അമിത്ഷായും മോദിയും നടത്തുന്നുണ്ട്. 3-ാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച അധികാരമേറ്റ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ താമരയ്ക്ക് അതോടെ തുടക്കം കുറിക്കും എന്നതിലും സംശയമില്ല. ഈ നീക്കങ്ങൾക്കെല്ലാം നേരിട്ട് ചുക്കാൻ പിടിക്കുന്നതും ചാണക്യനായ അമിത്ഷാ തന്നെയാണ്. NDA ഘടകകക്ഷികളായ JDUയും TDPയും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സംഘകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് BJP വലിയ തലവേദനയാണ് ഇപ്പോൾ BJPക്കുള്ളത്. 4 മന്ത്രിമാർ വേണമെന്നാണ് JDU ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെയിൽവേ, കൃഷി, ഗ്രാമവികസനം എന്നീ വകുപ്പുകളും JDU നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 6 മന്ത്രിമാരെ നൽകണമെന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വയ്ക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിലേക്ക് TDPക്ക് പ്രത്യേക താല്പര്യമുണ്ട്, അവർക്കതിലൊരു കണ്ണുമുണ്ട്. എന്നാൽ ഈ വകുപ്പിന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരിക എന്നതിനാൽ BJPക്ക് ഒരു കാരണവശാലും BJP അത് വിട്ടു നൽകുകയുമില്ല. അത് മാത്രമല്ല, പ്രധാന കാരണം എന്തെന്നാൽ ഘടകകക്ഷികളെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്താനും പറ്റില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവർ മറുകണ്ഠം ചാടും എന്നതിലും വ്യക്തമാണ്. സമ്മർദ്ദം ശക്തമായാൽ സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് സാധ്യത. IT, വാണിജ്യം, ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും TDP നേതാവ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക പദവിയായതിനാൽ സ്പീക്കർ സ്ഥാനം ഒരു കാരണവശാലും BJP വിട്ടു നൽകുകയില്ല. പകരം TDPക്ക് മന്ത്രിസഭയിൽ 2 പ്രധാന വകുപ്പുകൾ നൽകി അവരെ അനുനയിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം നടക്കുന്നത്. ഇതിനിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും 2-ാം മോദി സർക്കാർ അഭിമാനമായി കണ്ട അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് JDUവും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഇതും BJP നേതൃത്വത്തെ ശരിക്കും ആശങ്കയിലാക്കുന്നൊരു കാര്യമാണ്. ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അധികകാലം ഭരണം നടത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് BJP കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്. അതുപോലെ തന്നെ മോദിക്കും അമിത്ഷായ്ക്കും ആ ഒരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ട ഓപ്പറേഷൻ താമരയ്ക്ക് BJP ഒരുങ്ങുന്നത്. 543 അംഗ ലോക്സഭയിൽ 293 അംഗങ്ങളാണ് BJP നേതൃത്വം നൽകുന്ന NDAക്കുള്ളത്. ഇതിൽ 240 സീറ്റുകളും BJPയുടേതാണ്. JDUവിന് 12, TDPക്ക് 16 സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്. 240 സീറ്റുള്ള BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 272 സീറ്റുകളാണ് വേണ്ടത്. കാലുമാറ്റം പതിവാക്കിയ JDU നേതാവ് നികേഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും മുന്നണി വിട്ട് പ്രതിപക്ഷ സംഘത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുമെന്ന നല്ല ബോധം BJPക്കുണ്ട്. കാരണം നിതീഷ് കുമാറിനെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്താൻ കൊള്ളില്ല. അതുപോലെ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിനെ. ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ BJPക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. 2-ാം മോദി സർക്കാരിന്റെ കാലത്ത് നിർണായക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കിയ YSR കോൺഗ്രസ് ഉൾപ്പെടെ പിന്തുണ നൽകിയിരുന്നതും BJPക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. മാത്രമല്ല, ഇപ്പോൾ ആന്ധ്രാഭരണം ചന്ദ്രബാബു നായിഡുവിനാണെങ്കിലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും വരാനുള്ള സാധ്യതയും BJP തള്ളുന്നില്ല. അഥവാ TDP മുന്നണി വിട്ടാൽ YSR കോൺഗ്രസിന്റെ 4 MPമാരുടെ നിരൂപാധികം പിന്തുണയും മോദിക്ക് ലഭിക്കും. ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിക്കാൻ നരേന്ദ്രമോദിക്കും താല്പര്യമില്ലാത്തതിനാൽ ഓരോ പുതിയ സംവിധാനത്തിലുള്ള നീക്കങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത്. ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. ആറ് മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല.
ഈ ആറ് മാസത്തിനുള്ളിൽ പരമാവധി എം പിമാരെ ടാർഗറ്റ് ചെയ്ത് ഒപ്പം നിർത്താനുള്ള ഓപ്പറേഷൻ താമരയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. മുമ്പ് കർണാടകയിൽ പയറ്റി വിജയിച്ച തന്ത്രവും ഇതിനായി ബി ജെ പി പ്രയോഗിക്കുമെന്നതിലും സംശയമില്ല. കൂറുമാറ്റ നിയമത്തെ മറികടക്കാൻ കൂറുമാറി വരുന്നവരെ കർണാടക മോഡലിൽ ഉപതെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കും. ചെറിയ പാർട്ടികളെ പരമാവധി ഒപ്പം നിർത്താൻ ഇതിനകം തന്നെ നേതൃത്വത്തിൽ ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്തെ എം പിമാരെയാണ് പ്രധാനമായും ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നതെങ്കിലും ആ ലക്ഷ്യമൊടുവിൽ എൻ ഡി എ ഘടകകക്ഷികളിലും എത്തിച്ചേരും. ജെ ഡി യു ടി ഡി പി പാർട്ടികളെ അധികം താമസിയാതെ തന്നെ ബി ജെ പി പിളർത്തുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എൻ ഡി എ ഭരണം ഒരു വർഷം പൂർത്തിയാകും മുമ്പ് തന്നെ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്നതിലും അത്ഭുതമില്ല. അതായത് നാളെ നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ ഓപ്പറേഷൻ താമര എന്ന തന്ത്രങ്ങൾക്കും കൂടി നാളെ അധികാരമേൽക്കുകയാണ്. ഇനിയാണ് രാഷ്ട്രീയ കേരളത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇന്ത്യ മുന്നണിക്ക് ഇനി എത്ര ആയുസ്സുണ്ട് എന്നിനി നമുക്ക് കാത്തിരുന്ന് കാണാം.